നമസ്കാരം. അഫ്ഗാനിസ്ഥാനിൽ വീണ്ടും ബോംബ് സ്ഫോടനം. കാബൂളിലെ ഷിയാർ റെസിഡൻഷ്യൽ ഏരിയയിൽ നടന്ന ബോംബ് സ്ഫോടനത്തിൽ 8 പേർ കൊല്ലപ്പെടുകയും 18 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കാബൂളിലെ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഇസ്ലാമിക് സ്റ്റേറ്റ് ഏറ്റെടുത്തിരിക്കുകയാണ്. പടിഞ്ഞാറൻ കാബൂളിലുണ്ടായ സ്ഫോടനത്തിൽ 20 പേർ കൊല്ലപ്പെട്ടതായി ഭീകര സംഘടന അറിയിച്ചു. തിരക്കേറിയ സ്ഥലത്താണ് സ്ഫോടനം നടന്നതെന്ന് സിറ്റി പോലീസ് വക്താവ് ഖാലിദ് സദ്രാൻ അറിയിച്ചു. വെള്ളിയാഴ്ച അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനത്ത് വെടിവെയ്പ് നടന്നിരുന്നു. ഏറ്റുമുട്ടലിൽ 2 പോലീസുകാരും 3 ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികളും കൊല്ലപ്പെട്ടതായി താലിബൻ റിപ്പോർട്ട് ചെയ്തു. അഫ്ഗാനിസ്ഥാനിൽ IS പ്രവർത്തനം തുടങ്ങിയത് 2014 മുതലാണ്. താലിബാനും IS തമ്മിലുള്ള പോര് ഇപ്പോഴും രൂക്ഷമാവുകയാണ്. എന്നാൽ കഴിഞ്ഞ ആഴ്ചയിൽ അഫ്ഗാനിസ്ഥാനിലെ കാബൂൾ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ മത്സരത്തിനിടെ ബോംബാക്രമണം സംഭവിച്ചിരുന്നു. ഷബ്ഗീസ് ക്രിക്കറ്റ് ലീഗൽ ബന്ധുയി അമീർ ഡ്രാഗൺസും പാമിർ സൽമിയും തമ്മിലുള്ള മത്സരത്തിനിടെയാണ് സ്ഫോടനം നടന്നത്. ചാവേർ ആക്രമണമെന്നാണ് സംശയിക്കപ്പെടുന്നത്. സംഭവത്തിൽ 4 പേർക്ക് പരിക്കേറ്റതായി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ആളപായത്തെ പറ്റിയുള്ള റിപ്പോർട്ടുകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഷബ്ഗീസ ലീഗിൽ 2 ടീമുകൾ തമ്മിലുള്ള മത്സരം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് സ്ഫോടനം നടന്നത്. മത്സരം കാണാനെത്തിയ 4 സിവിലിയൻസിന് പരിക്കേറ്റിട്ടുണ്ട്. അഫ്ഗാൻ ക്രിക്കറ്റ് ബോർഡിലെ ചീഫ് എക്സിക്യൂട്ടീവായ നാസിഫ് ഖാൻ വ്യക്തമാക്കി. താലിബാൻ ഭരണകൂടത്തിനെതിരെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ നടത്തുന്ന ബോംബാക്രമണത്തിന്റെ തുടർച്ചയാണിതെന്നാണ് സൂചന. കാബൂളിലെ ഗുരുദ്വാര കാർട്ടിവ് പർവാന്റെ ഗേറ്റിന് സമീപം സ്ഫോടനം നടന്ന് 2 ദിവസത്തിന് ശേഷമാണ് സ്റ്റേഡിയത്തിലെ സ്ഫോടനം. ജൂണിൽ കാബൂളിലെ ബാഗേ ബാലക്ക് സമീപത്തെ ഗുരുദ്വാര കാർട്ടിവ് പർവാനിൽ നിരവധി സ്ഫോടനങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന്റെ ഉത്തരവാദിത്തം പിന്നീട് IS ഏറ്റെടുത്തിരുന്നു. സ്ഫോടനത്തിൽ ഒരു സിഖ് വംശജനും കാവൽക്കാരനുമാണ് കൊല്ലപ്പെട്ടത്. മെയ് മാസത്തിനും സമാനമായ 4 സ്ഫോടനങ്ങൾ അഫ്ഗാനിന്റെ വടക്കൻ പ്രവിശ്യകളിൽ നടന്നിരുന്നു. എന്നാൽ സ്റ്റേഡിയത്തിലെ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല. സ്ഫോടനത്തെ തുടർന്ന് മുഴുവൻ കളിക്കാരെയും ബംഗറിനുള്ളിലേക്ക് സുരക്ഷിതമായി മാറ്റിയിരുന്നു. ആക്രമണം നടക്കുമ്പോൾ ഐക്യരാഷ്ട്രസഭ ഉദ്യോഗസ്ഥരും സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നു. അഫ്ഗാൻ UN മിഷനിലെ ഡെപ്യൂട്ടി ആയിരുന്ന റമീസ് അലക്ബോവാർ ആയിരുന്നു സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നത്. സ്ഫോടനത്തെ അപലപിച്ച അദ്ദേഹം ആളപായം ഇതുവരെയും സ്ഥിരീകരിക്കാൻ ആയിട്ടില്ലെന്നും പരിക്കേറ്റവർ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്നും പറഞ്ഞു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.